സുവോട്ടിക് ഡിസീസുകളുടെ കാലം എന്നാണ്. എന്നുവെച്ചാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളുടെ കൂടി കാലം എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ന്യൂ കൊറോണ വൈറസ് ചൈനയിൽ നിന്ന് തുടങ്ങി ലോകത്തെ ആകെ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസിൻ്റെ സാന്നിധ്യം അറിയിച്ചത് തൃശ്ശൂർക്കാരിയായ ഒരു പെൺകുട്ടിയിലൂടെയാണ്. ലോകത്തിലെവിടെ ഇത്തരം രോഗങ്ങളുണ്ടായാലും അത് കേരളത്തിലെത്താൻ കഴിയുന്നത് മലയാളികൾ സാർവദേശീയമായി യാത്ര ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരുമായതുകൊണ്ടാണ്. അതൊരു വശം. രണ്ടാമത്തെ വശം, നമ്മൾ വളർത്തുന്ന വീട്ടിൽ വളർത്തുന്ന ജീവികളെ മാറ്റി നിർത്തിയാൽ വന്യജീവികൾക്ക് മനുഷ്യരുമായി അടുത്തിടപെടാൻ അവസരമുണ്ടായാൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അവരുടെ ശരീരത്തിൽ ഇതുവരെ അപകടകരമാകാതിരുന്ന സൂക്ഷ്മജീവികളൊക്കെ മൃഗങ്ങൾ തന്നെ ക്ഷയിക്കുന്നതിലൂടെ അവരുടെ ശരീരക്ഷമത കുറയുന്നതിലൂടെ രൂപഭാവം മാറി മനുഷ്യർക്ക് അപകടമുണ്ടാകും. അങ്ങനെയാണ് നിപ്പ കേരളത്തിലെത്തുന്നത്. കാരണം നമ്മുടെ വവ്വാലുകൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങി കാട്ടിൽ ഭക്ഷ്യവിഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പഴങ്ങൾ കഴിക്കാൻ തുടങ്ങുകയും വവ്വാലിൻ്റെ തന്നെ പ്രതിരോധ ശേഷി കുറയുകയും ചെയ്തപ്പോൾ നിപ്പ എന്ന സ്വാഭാവികമായി വാവലിൽ വളരുന്ന ആ മൈക്രോ ഓർഗാനിസം വളരെ അപകടകാരിയായി മാറി. അപ്പം കേരളത്തിൽ രോഗങ്ങൾ പടരുന്നതിൽ നമ്മൾ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനം അതിനിർണായകമാണ്. നമുക്കറിയാമല്ലോ ഡെങ്കി ഫീവർ എന്ന് പറയുന്നത് എല്ലിനോ പ്രതിഭാസത്തിൻ്റെ തുടർച്ചയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നം. ഇത് സാമ്പത്തിക രംഗത്ത് എങ്ങനെയാണ് തിരിച്ചടി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ലോകത്തിലാകെ വലിയ പഠനങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുണ്ട്. ലോകത്തിലാകെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഉത്തരവാദികൾ ശരാശരി മലയാളിയോ ശരാശരി ഇന്ത്യക്കാരനോ അല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാര്യം യൂറോപ്യന്മാരും മറ്റും ഇല്ലെങ്കിൽ അറബി നാട്ടിലെ സമ്പന്നരൊക്കെ പ്രകൃതി വിഭവങ്ങൾ അനാവശ്യമായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഊക്കം വർദ്ധിപ്പിക്കുന്നത്, കരുത്ത് വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ രക്തസാക്ഷികൾ ബംഗാളികളും മലയാളികളും ഒക്കെ ആയിക്കൊണ്ടേയിരിക്കുന്നു. അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇത് സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, നിലവിൽ കാലാവസ്ഥാ വ്യതിയാനം യൂറോപ്പിൽ അവിടുത്തെ മഞ്ഞുരുകാൻ അവസരം ഉണ്ടാകുമ്പോൾ അവിടെ സോയാബീൻ പോലെയുള്ള കൃഷിയുടെ ക്ഷമത വർദ്ധിക്കുകയാണ്. മറിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, ബ്രസീൽ, മെക്സിക്കോ, അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങളിലെ നെല്ലുൽപ്പാദനത്തെയും ഗോതമ്പ് ഉൽപ്പാദനത്തെയും ചോള ഉൽപ്പാദനത്തെയും കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിക്കുന്നു. മറ്റൊരു കണക്കൂടി പറഞ്ഞാൽ കാലാവസ്ഥയിൽ ചൂടിൽ 1 ഡിഗ്രി വ്യത്യാസമുണ്ടായാൽ നമ്മുടെ GDP നമ്മുടെ മൊത്തം ഉൽപ്പാദനത്തിൽ 3% കുറവുണ്ടാക്കും. കാലാവസ്ഥയിൽ 3 ഡിഗ്രിയിലധികം ചൂട് വർദ്ധിച്ചാൽ അത് നമ്മുടെ GDP വരുമാനത്തിൽ 10% കുറവുണ്ടാക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പുതിയ ബജറ്റിൽ പറയുന്നു അടുത്ത വർഷം കേരളത്തിൻ്റെ മൊത്തം GSDP കേരളത്തിലെ മൊത്തം മനുഷ്യരും ഉണ്ടാക്കുന്ന ഉൽപ്പാദനത്തിൻ്റെ സേവനത്തിൻ്റെ വില ഏകദേശം 8.99 ലക്ഷം കോടിയായിരിക്കുമെന്ന്. ഏകദേശം 9 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പാദനമാണ് നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നത് നമ്മൾ പറയുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ 10% കുറവെങ്കിലും ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ 90,000 കോടി രൂപയുടെ നഷ്ടം കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ നേരിട്ട് മലയാളികൾക്കുണ്ടാകുന്നു. ഇതിനോടൊപ്പമാണ് 2018 ദുരന്തം കേരളത്തിന് നൽകിയ 35,000 കോടി രൂപയുടെ നഷ്ടം, 2019 ദുരന്തം നമുക്ക് നൽകിയ വേറൊരു 15,000 കോടി രൂപയുടെ ദുരന്തം, അതിനുശേഷം ഉണ്ടായ ദുരന്തങ്ങൾ. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് പോലും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഇത് കാറ്റ് കേരളത്തിൽ പുറത്തുനിന്ന് വരുന്നതാണ്, ഇവിടെ ചൂട് കൂടുന്നതിന് കാരണം മലയാളികളല്ല അത് അമേരിക്കക്കാരാണെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ പലതും ചെയ്യാൻ കഴിയും. അതിനെ മൊത്തത്തിൽ മറക്കുവാനാണ് മലയാളിയുടെ രാഷ്ട്രീയ ബോധം നമ്മളെ നിർബന്ധിതമാക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ സമീപനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട്.